ഷെയറിങ് വർദ്ധിപ്പിക്കുക. നിങ്ങളിപ്പോൾ വളരെ വിശ്വസ്തയാകുന്ന അല്ലെങ്കിൽ വിശ്വസ്തരാകുന്ന ഒരു മെന്ററിനെ കൊണ്ടെങ്കിൽ, അങ്ങനെ മെന്റർ ഉണ്ടെങ്കിൽ ആ മെന്ററുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വേദനകൾ പങ്കുവെക്കുക. ആര് നിങ്ങളെ വേദനിപ്പിച്ചോ ആ വേദനിപ്പിച്ച വ്യക്തിയോട് പകവിരോധം, അൺഫോർഗീവ്നെസ് വെച്ചോണ്ടിരിക്കുക. ആളിനെ ബ്ലസ് ചെയ്യത്തക്കവണ്ണമുള്ള സ്നേഹം നിങ്ങൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ഹീലിംഗ് നടക്കൂ, എങ്കിൽ മാത്രമേ ഹീലിംഗ് നടക്കൂ, ഹീലിംഗ് പൂർണ്ണമാകൂ. ആ ഹന്ന ഇപ്പം പെനീനയോട് വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹന്നയുടെ ബ്ലെസ്സിങ് തടയപ്പെടുകയാണ്. അതെ, ഹന്ന ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് അവൾ ക്ഷമിച്ചു എന്നുള്ള ഉറപ്പാണ്. അത് അവിടെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും ക്ഷമിച്ചു എന്നുള്ള ഉറപ്പാണ്. അതേ മനസ്സ് തന്നെയാണ് നമുക്കുണ്ടാകേണ്ടത്. യേശു കർത്താവ് കാൽവറിയിൽ ആയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ആ ക്ഷമയോടുകൂടെ ഈ ചിന്തകളെ, ആവശ്യമില്ലാത്ത ഈ വേദനകളെയെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പങ്കുവയ്ക്കലിലൂടെ പുറത്തു കളയുകയാണെങ്കിൽ, ചിലപ്പോൾ കരയും, ആ കണ്ണുനീരിലൂടെ അതിനെ പുറത്തു കളയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് സൗഖ്യം